ബൂമറാങ് പ്ലേ ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കേട്ടോ. എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് തിരിച്ചു വരും. കണ്ട, നമ്മളീ യൂട്യൂബിലൊക്കെ ഒരുപാട് കടപ്പുണ്ട്. പക്ഷെ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടേ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പൊ കാറ്റ് കാരണം ഇത് ഇൻഡോർ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. എന്നാലും നമ്മളിപ്പോ ചെയ്തേക്കുന്ന വെച്ചിട്ട് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാണ് ചെയ്തേക്കുന്നത്. 90s കിഡ്സ് ഇത് ഞങ്ങളുടെ അനുഭവമായിരുന്നു, സന്തോഷമായിരുന്നു എന്നും പറഞ്ഞിട്ട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഏത് പോസ്റ്റ് കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലെ മെജോറിറ്റി ഇപ്പോൾ അതിനെ കളിയാക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ കളിയാക്കുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സന്തോഷമാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടിട്ടാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വിമാനം തന്നെ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ നമ്മളതിനകത്ത് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ വരുത്തി എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന വിധത്തിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. മറ്റേതിനകത്ത് അവരുണ്ടാക്കുന്ന വിമാനം ഒരിക്കലും എറിഞ്ഞു കാണിക്കത്തില്ല. അത് കയ്യിൽ തിരിച്ച് ബൂമറാങ് പോലെ കയ്യിൽ വരത്തതും ഇല്ല. നിങ്ങൾക്ക് 100% ഇതുണ്ടാക്കി നോക്കാം. കൊച്ചു കുട്ടികളുള്ളവരൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അത് എറിയുമ്പോൾ അത് കറങ്ങി തിരിഞ്ഞവരുടെ കൈ വരുമ്പോൾ അവരൊരു സന്തോഷമുണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു അനുഭവമായിരിക്കും. ഈ പ്ലെയിൻ ചെയ്യാൻ വേണ്ടത് A4 സൈസ് പേപ്പർ ആണ്. നമ്മൾ പ്രിന്റ് എടുക്കുന്ന സാധാ A4 സൈസ് പേപ്പർ മതി. ഇത് ക്രാഫ്റ്റ് പേപ്പർ ആണ്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇത് ഏകദേശം പകുതിക്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മടക്കുക. A4 സൈസ് പേപ്പറിന്റെ അളവിലാണ് എല്ലാം ഏകദേശം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഇത് ഈ മടക്കേണ്ട ഇതെല്ലാം കൂടെ വെച്ചിട്ട് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആക്കിയിട്ട് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ല രസമായിരിക്കും. കുട്ടികൾക്കല്ല, വലിയവർക്കും ഇല്ലോടെ. വേണ്ടതാ ഒരു മടക്കം എടുക്കുക. അതിനുശേഷം വേണ്ട സാധാ, നമ്മൾ പണ്ടൊക്കെ കുഞ്ഞിലെയൊക്കെ വിമാനം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു ഇടുക. ഇവിടെയും ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇത് നേരെ താപ്പോട്ട് മടക്കണം. ഇവിടെ വെച്ചിട്ട് മടക്കരുത്. ഏകദേശം താണ്ട് ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് താണ്ട് ഈ മോനെ ഇവിടെ കൊണ്ടുപോകാൻ ഇങ്ങനെ മുട്ടിച്ച് വെക്കണം. ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിന്റെ വെയിറ്റിനൊക്കെ അനുസരിച്ച് അത് മാറുന്നുണ്ട്. A4 സൈസിൽ പ്രിന്റ് നമ്മൾ പ്രിന്റ് പേപ്പറിൽ ചെയ്യുന്നതിൻ്റെത് ഏകദേശം ഞാൻ കണക്കാക്കിയിട്ട് ഒരളവിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 5-6 സെന്റിമീറ്ററിന് ഇടയ്ക്കാന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോ നോക്കി ഇത് ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ ഈ ഒരു അളവിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനിത് പറത്തുന്ന വിധത്തിൽ ആക്കുന്നത് പറഞ്ഞുതരാം, ഒരു പ്രശ്നവും വരത്തില്ല. പറക്കും, 100% പറക്കും. അത് കണ്ടോ, അടുത്ത ഈ ഒരു മടക്കാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത് തന്നെ റിപ്പീറ്റ് ആണ്. കണ്ടാ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണ്ട, ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഇവിടെ മോനെയാക്കിയതല്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം അത് മടക്കി. അപ്പം മടക്കി കഴിഞ്ഞിട്ട് താണ്ട് ഇതൊന്ന് തിരിക്കുക. തിരിച്ചു കഴിയുമ്പോൾ താണ്ട് ഇതിലെ കൂടെ ഒരു വരയുണ്ടല്ലോ, ഈ വരയെ കൂടെ താണ്ട ഇവിടെ നിന്ന് തിരിച്ചു മടക്കണേ. ഇനി തിരിച്ച് താണ്ട ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇതേപോലെ തന്നെ ഈ സൈഡിലും ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി. ഇത് കഴിഞ്ഞിട്ട് താണ്ട് ഈ മടക്കൂടെ ചേർത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങ് മടക്കുക. ഓക്കെ, വേണ്ട, അതാ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഇതേപോലെ തന്നെ ഇങ്ങോട്ട് മടക്കുക. ഇത് കഴിഞ്ഞിട്ട് ദാണ്ട് ഈ പോയിന്റ് വെച്ചിട്ട് ദാണ്ട് ഇവിടെ എവിടെയും ഉള്ള ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് മടക്കണം. ഇത് കണ്ടോ, ഈ നടുക്ക് തന്നെ ഒന്ന് ഇങ്ങനെ ടച്ചായിട്ട് നിൽക്കണം. ഇതിൻ്റെ മോന ഇവിടെ വരായി കഴിഞ്ഞിട്ട് ദാണ്ട ഇതിങ്ങനെ തിരിച്ചിങ്ങോട്ട് മടക്കണം. ഓക്കെ, ഇത്രയും കാര്യം യൂട്യൂബിലുണ്ട് കേട്ടോ, യൂട്യൂബിലുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കാം. ഇവിടെ ഏകദേശം ഒരു 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇത് പല പേപ്പറിന് പലതായിരിക്കും. ഇവിടെ ഇതിന്റെ ഒരു കണക്ക് ഞാനിപ്പം അറിയാണ്. അതിന്റെ ഇവിടുന്ന് ഈ ഒരു ഗ്യാപ്പിൽ, അതായത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല മടക്കി വരുന്നത്, നമ്മൾ ഇത് വെച്ചിട്ട് താണ്ട് ഇങ്ങോട്ട് ഒരു വരയാൻ കിട്ടും. ഇവിടെ 1 സെന്റിമീറ്റർ എല്ലാ പേപ്പറിനും എക്സാക്ട് അതല്ല, പേപ്പറിന്റെ വെയിറ്റും തിക്നെസ്സും അനുസരിച്ച് മാറുന്നുണ്ട്. ഏകദേശ കണക്കിലെടുത്ത് നോക്കുക, നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് മടക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരയ്ക്കകത്തോടെ നമുക്ക് ഇനി എളുപ്പം മടക്കാൻ പറ്റും. അതുകൊണ്ടിട്ട് ആ 2-3 വര അടുപ്പിച്ചിട്ട് കണ്ടാ എളുപ്പത്തിൽ ഇങ്ങനെ മടക്കാം. ഓക്കെ, ഇത് ഇതിന് തന്നെ പാരലായിട്ട് ഇങ്ങോട്ട് വരുന്നടാ. ഓക്കെ, ഇവിടെ കുഞ്ഞു കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യത്തിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ. നോക്കോളാം, നോക്കാം ഈ വിമാനം. ഈ ഇൻഡോറോ ഔട്ട്ഡോറോ എവിടെയാണെന്നുണ്ടെങ്കിലും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ട്രിക്ക് ഉണ്ട്, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു സ്കെയിലും പെൻസിലും എടുക്കുക. എടുത്തിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു വരയിടണം. ഇങ്ങനെ ഒരു വരയിടണം. നേരെ പിടിച്ചിട്ട് വേണ്ട ഈ ലൈൻ മുതൽ
ഏകദേശം ഒരേ അളവിൽ. അതാണ്ട് ഈ വര ഇട്ടേക്കുന്നില്ലേ, വര വര പതുക്കെ കട്ട് ചെയ്ത് വരിക. ഒന്ന് രണ്ട്, ഇതൊരു ഏകദേശ കണക്കിനാണ് ഇടുന്നത്. ഏകദേശ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ചെയ്തൊരു ഒരു പരിചയമായി ഇതിനകത്ത്. കുടംവരെ ഇടുക. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു ഇത് ഇങ്ങോട്ട് മടക്കി വെച്ച്, അത് തന്നെ ഇപ്പുറത്ത് മടക്കി വെച്ച്. ഇനി നമ്മൾ ഇത്രയും കാര്യമായി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 50% ഇത് തിരിച്ച് റിട്ടേൺ കൈ വരുമെന്ന് പറയാനായിട്ട് പറ്റും. ഒന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, ഇതങ്ങ് സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ മടക്കി വെച്ചില്ലയോ, ഇതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഇതും കൂടെ രണ്ട് സൈഡ് നമ്മൾ നൂത്ത് വെക്കാനായിട്ട് നോക്കുക. എന്നിട്ട് എറിയുന്നതും കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. എറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല. അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനം സ്ട്രെയിറ്റ് അങ്ങ് പോകത്തതേ ഉള്ളൂ. നമ്മളൊരു സൈഡിൽ ഒരു ആംഗിളിൽ ഇങ്ങനെ ചരിച്ച് പിടിക്കുക. ചരിച്ച് പിടിച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് കറങ്ങി അങ്ങ് പോയി. അങ്ങനെയല്ലേ, ശരിയാക്കി എടുക്കാനായിട്ടാണ് നമ്മൾ ദാണ്ടി ഇവിടെ ഈ കട്ടിട്ടേക്കുന്നത്. ഇപ്പം രണ്ടടുത്ത് ഒരിടത്ത് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ അടുത്തേയും കൂടെ നോക്കി നോക്കുക. അടുത്തേയും കൂടെ നോക്കി നോക്കി ഇനി വീണ്ടും ഇതേപോലെ തന്നെ എറിഞ്ഞു നോക്കുക. എറിയുമ്പോൾ ഇങ്ങനെ തന്നെ പിടിച്ചെറിയുക. അതിപ്പോൾ ഏകദേശം ഒന്ന് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ പൊക്കിയേക്കുന്നത് 1, 2, 3, 4 കട്ട് വരാണ് പൊക്കിയേക്കുന്നത്. ഈ ഒരു സൈഡെല്ലാം കറക്റ്റായിട്ട് ഏകദേശം സിമ്മട്രിക്കലായിട്ട് തന്നെ വെക്കുക. വേണ്ട, ഇറങ്ങി കഴിഞ്ഞാൽ വേണ്ട തിരിച്ച് കൈ വരും. സാധാരണ നമുക്ക് യൂട്യൂബിൽ പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാക്കുന്ന കാണിക്കും, പക്ഷെ ആ ഉണ്ടാക്കുന്ന പ്ലെയിൻ ഇറങ്ങി കാണിക്കത്തില്ല. അവരുടെ കയ്യിൽ നേരത്തെ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്ലെയിനാണ് അവര് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വീഡിയോയിൽ ഇടുന്നത്. നമ്മൾ ഈ ഒരു ആംഗിളിൽ ഏകദേശം ഒരു 45 ഡിഗ്രിയിലാണ് കയറിയേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് കൈ വരും. പിന്നെയും നമുക്ക് വരാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് കാറ്റിന്റെയാണ്. നമ്മൾ ഇറങ്ങിയും കൂടെ പ്രാക്ടീസ് ചെയ്യുക. കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് പക്ഷെ ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു വിമാനമാണ്. അല്ലേ ഡാമി, അടിപൊളി വിമാനമാണ്, വലിയവർക്കും കളിക്കാം. അറിയാൻ അറിയാമെങ്കിൽ നല്ല കളിയാ.